ശ്രീ അൽഫോൻസ് കണ്ണന്താനം അങ്ങനെയുള്ള യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല, സമാധാനപരമായ സമരമായിരുന്നു. അതായത് ഇന്ത്യ സമീപകാലത്ത് കണ്ട ഏറ്റവും സുന്ദരമായ സമരമായിരുന്നു. 26-ലെ ചില അനിഷ്ട സംഭവങ്ങൾ മാറ്റിവെച്ചാൽ ആ സമരത്തിന് മുന്നിൽ നല്ല ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ എങ്ങനെയാണ് അമ്പരന്ന് നിൽക്കുന്നതെന്ന് രാജ്യം ഏതാണ്ട് 2 മാസമായി കാണുന്നുണ്ട്. ഈ പാർലമെൻറ്റ് പാസാക്കിയ നിയമങ്ങൾ മാറ്റിവെക്കാം, നടപ്പാക്കുന്നത് മാറ്റിവെക്കാം എന്ന് അവർ കർഷകരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1.5 വർഷമെന്ന് പറഞ്ഞു, മറ്റൊരു മന്ത്രി 2 വർഷമെന്ന് പറഞ്ഞു. വേണമെങ്കിൽ കുറേ കൂടി മാറ്റിവെക്കാം, അപ്പോഴേക്കും കൂടുതൽ ചർച്ചകൾ നടക്കട്ടെ, കൂടുതൽ റിപ്പോർട്ടുകൾ വരട്ടെ എന്നൊക്കെ പറയുന്നുമുണ്ട്. അങ്ങനെ ഒരു വിജയിച്ച സമരമാണോ ഈ സമരം? അത് പൊളിക്കാനുള്ള നീക്കമാണോ ഇപ്പോൾ സർക്കാർ നടത്തുന്നത്? ആരോടാ ചോദ്യം? കണ്ണന്താനം. ഓക്കെ വിനു, ഞാൻ വിചാരിച്ചു ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഇതിന്റെ ഒരു നേതാവെന്ന് അറിയപ്പെടുന്ന ബിജു ഇവിടെ വന്ന് ഈ രാജ്യത്തിനോട് ഒരു മാപ്പ് പറയുമെന്ന്. കാരണം 26-ാം തീയതി സംഭവിച്ചത് ഒരു രാജ്യദ്രോഹ കുറ്റമാണെന്ന് ഈ ബിജു അല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പി സി സെറിക് സാർ ഇത് കഴിഞ്ഞ് വരുന്നുണ്ട്, അദ്ദേഹം എന്ത് പറയുന്നു എന്ന് ഒന്ന് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഏത് ഇന്ത്യയിൽ വിശ്വസിക്കുന്ന ഏത് പൗരനും 26-ാം തീയതി ചെങ്കോട്ടയിൽ നടന്നത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് വളരെ ഉറപ്പാണ്. അത് വിനു എന്ത് പറഞ്ഞാലും അത് കുഴപ്പമില്ല, അത് ഇരുന്നോട്ടെ. അതൊരു മാപ്പ്, ഒന്ന് മാപ്പ് പറയണ്ടേ? അത് മാപ്പ് പറഞ്ഞാൽ തീരുന്നതല്ല, കാരണം രാജ്യദ്രോഹ കുറ്റം എന്ന് പറഞ്ഞാൽ മാപ്പ് പറഞ്ഞ് തീരുന്ന കാര്യമല്ല. ഇങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇത് ഒരു സമരമല്ല, ഇത് ഇന്ത്യ കീഴടക്കാൻ വേണ്ടി. ചെങ്കോട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഒരു ചിഹ്നമാണ്. ചെങ്കോട്ട എന്ന് പറഞ്ഞാൽ നമ്മള് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവിടെയാണ് നമ്മൾ പതാക ഉയർത്തിയത്, അവിടുന്നാണ് ജവഹർലാൽ നെഹ്റു പ്രസംഗിച്ചത്, എല്ലാ സ്വാതന്ത്ര്യ ദിന ദിവസവും അവിടുന്നാണ് പതാക ഉയർത്തി പ്രധാനമന്ത്രി സംസാരിക്കുക. അപ്പൊ നമ്മള് ചെങ്കോട്ട എന്ന് പറഞ്ഞാൽ വെറും ഒരു കെട്ടിടമല്ല, അപ്പൊ അത് കീഴടക്കി എന്നാണല്ലോ പല ചാനലുകളിലും നിങ്ങളുടെ ഉൾക്കോട്ട് പറഞ്ഞത്. ഇതൊക്കെ ശരിയാണോ? ഇന്ത്യ നടക്കുന്നത് ശരിയാണോ? അപ്പൊ ഈ കർഷക സമരം എന്ന് പറഞ്ഞാല് മോദിയെ ഇലക്ഷന് തോൽപ്പിക്കാൻ പറ്റാത്ത കുറെ കക്ഷികള് അവരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിട്ട് മോദി ഏതായാലും ഇലക്ഷൻ ഇനി അടുത്ത് ഈ കഴിഞ്ഞ ഇലക്ഷൻ തോൽപ്പിക്കാൻ പറ്റിയില്ല, അടുത്ത ഇലക്ഷൻ തോൽപ്പിക്കാൻ പറ്റൂല. അപ്പോൾ ഏതായാലും ഈ വിഷയം യാതൊരു വിഷയവുമില്ലാത്ത ഒരു വിഷയം. കാരണം ഞാൻ ഈ ചർച്ചയിൽ പല പ്രാവശ്യം പങ്കെടുത്ത് ഇതിന്റെ കണക്കുകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ആ കണക്കുകളൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് വിനു മുതൽ ബാക്കി ഇതേ പങ്കെടുക്കുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ. എന്റെ പൊന്നു വിനു, ഈ ഈ ബില്ലിനെ പറ്റി സംസാരിക്കുമ്പോൾ ആ ബില്ലിന്റെ മെറിറ്റിനെ പറ്റി സംസാരിക്കണ്ടേ? ഇവിടെ ഈ ഈ കർഷക സമരം എന്ന് പറഞ്ഞ ആ സമരത്തിൽ നടന്ന ഈ രാജ്യദ്രോഹ കുറ്റത്തെ പിന്നെ നമ്മൾ സംസാരിക്കണ്ടേ? അതിനെ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ ശരിയാണ് എന്ന് ബിജു പോലെ ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മള് ഇതിനെപ്പറ്റി കൂടി ചർച്ച ചെയ്തിട്ട് ആവശ്യമില്ല. ഇത് രാജ്യദ്രോഹ കുറ്റമാണ് ഈ കർഷക യൂണിയൻ ചെയ്തത്. കുറെ ആൾക്കാർ അവിടുന്ന് വേർവിട്ട് പോയി ഇതൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാലേ, ഇപ്പൊ തന്നെ ഇവിടെ പറഞ്ഞപ്പോ ബിജു പറഞ്ഞ എന്താ, പോലീസുകാർ കേറ്റുവിട്ടു. പോലീസുകാർ പിന്നെ അവിടെ വന്ന് വെടിവെക്കണമായിരുന്നോ? അവിടെ മുതല് ഈ റൂട്ട് ലംഘിച്ചപ്പോ മുതൽ പോലീസുകാർ ഇവരെ വെടിവെക്കണമായിരുന്നോ? എത്ര ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ഡൽഹി മരിച്ചേനേയും. അപ്പൊ നിങ്ങളൊക്കെ എന്ത് പറയുമായിരുന്നു? കണ്ടില്ലേ, കർഷകനെ വെടിവെച്ചു കൊന്നു, ആയിരക്കണക്കിന് കർഷകനെ വെടിവെച്ചു കൊന്നു. ഇതൊക്കെ ഞങ്ങള് സൗമ്യമായിട്ട് തീർക്കാൻ വേണ്ടി നിങ്ങള് റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു റാലി നടത്തണമെന്ന് പറഞ്ഞു, അത് സമ്മതിച്ചു, നിങ്ങൾ എഴുതി തന്നു, ഈ റൂട്ടിൽ കൂടെ പോയിക്കൊള്ളാമെന്ന്. അത് ഇതാ ചെങ്കോട്ടയിൽ വന്ന് അവസാനിച്ച് രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആൾക്കാരാണ് ഇരുന്ന് സംസാരിക്കുന്നത്. ഇതിനൊന്നും സർക്കാരിന് മറുപടി പറയാനില്ല. എന്ത് നടപടി എടുക്കണമെന്ന് ഈ സർക്കാരിന് കൃത്യമായിട്ട് അറിയാം. അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ കാണാം.